ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ ഒരു റീൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ്. സോ ഞാനിവിടെ ക്യാപ് കട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിപ്പോൾ വേറെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഫുൾ മ്യൂസിക് വേണമെന്നവർക്ക് അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളൊരു ടെലിഗ്രാമിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്കൊരു വി പിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് സെക്യൂറിൽ നിന്ന് വി പിൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് റാൻഡം സെർവറിലോട്ട് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇനി നേരെ മേളിൽ കാണുന്ന ആ ഒരു ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഏതാണോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇനി ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓഡിയോ, അതായത് നമ്മുടെ വീഡിയോയിലുള്ള ആ ഒരു ഓഡിയോ ഒന്ന് ജസ്റ്റ് ഫുള്ളി മ്യൂട്ട് ചെയ്ത് കളയാം. സോ ഗൈസ്, ഇനി നമുക്ക് ഇതിലോട്ട് ഓഡിയോ ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സൗണ്ട് എന്ന ഓപ്ഷൻ പോയിട്ട് നമ്മുടെ മൊബൈൽ സ്റ്റോറിൽ നിന്ന് ആ ഒരു ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൽ പോയാൽ മതി. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ജസ്റ്റ് അവിടെ വന്നതിന് ശേഷം 02B എന്നുള്ള കോഡ് ആ ഒരു സെർച്ച് ഓപ്ഷനിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടും. സോ അവിടെ നിന്ന് ഡൗൺലോഡ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ KL42 എന്ന് സെർച്ച് ചെയ്യുകയാണ്. സോ ഇതാണ് വരുന്നത്, അതാ ഈ ഒരു Trend 2 എന്നുള്ള. അപ്പോൾ ജസ്റ്റ് അതിന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒരു ഓഡിയോ ഇതിലോട്ട് ആഡ് ആവും. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഓഡിയോയിലോട്ട് നമുക്ക് ബീറ്റുകൾ ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി താഴെ കാണുന്ന ആ ഒരു ഓഡിയോ ഒന്ന് ജസ്റ്റ് ചൂസ് ചെയ്യുക. സോ അതിന് ശേഷം നമുക്കിവിടെ താഴെയായിട്ട് ബീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലേ ചെയ്ത് ബീറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഞാനിവിടെ ബീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പാട്ട് കേട്ട് മാക്സിമം ടൈം എടുത്ത് തന്നെ ബീറ്റുകൾ ആഡ് ചെയ്യാൻ നോക്കുക. സോ ഞാനിപ്പോൾ പെട്ടെന്നൊന്ന് ബീറ്റുകൾ ആഡ് ചെയ്തെടുത്തു. സോ അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ടിക്ക് അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഡോട്ട് ഡോട്ടായിട്ട് കാണാൻ സാധിക്കും. സോ അതാണ് നമ്മുടെ പാട്ടിൻ്റെ ബീറ്റുകൾ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ ഒരു ബീറ്റിൻ്റെ ഭാഗം വെച്ചിട്ട് നമ്മുടെ വീഡിയോ കട്ട് ചെയ്യണം. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റത്തെ സീൻ ഇതാ ഇത്രയാണ് എടുക്കുന്നത്. സോ അത് ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുകയാണ്. സോ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് പാട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെ നമുക്ക് വേണ്ട സെക്കൻഡ് പാട്ട് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് അതും ചൂസ് ചെയ്ത് കട്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഓപ്ഷൻ പോലെയാണ് എടുക്കുന്നത്. സോ അതിന് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. സോ ഈ ഒരു ഭാഗം ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ വരെയാണ് എടുത്തേക്കുന്നത്. സോ അത് ഇവിടെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒരു കട്ടും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ട് ട്രാൻസിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ട്രാൻസിഷൻ നമുക്ക് അവസാനം കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കി ഓഡിയോ ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട, അതായത് വീഡിയോയിൽ പക്കായിട്ട് നമുക്ക് തോന്നുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്ത് ഓരോ ഓപ്ഷനിലും വയ്ക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഏകദേശം ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാനിവിടെ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. സോ ഇപ്പോൾ ആ ഒരു ബീറ്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓരോ ഇതിൽ നമുക്ക് ട്രാൻസിഷൻ കൊടുക്കണം. സോ അതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒരു ഡയമണ്ട് ടൈപ്പ് ഒരു ബ്ലറർ കൊടുക്കണം. സോ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വീഡിയോ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ദാ ഇവിടെ ആയിട്ട് ദാ ഈ ഒരു ബ്ലറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലർ അവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പീഡും ആ ഒരു സൈസൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം അത് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചാൽ സെയിം പോലെ വെച്ചാലും മതി. സോ അതിന് ശേഷം ടിക്ക് അടിക്കാം. അപ്പോൾ ഇനി ചേട്ടാ വെച്ചാൽ ജസ്റ്റ് ഇത് കുറച്ചും കൂടി നീക്കി വെക്കണം. നമ്മുടെ ട്രാൻസിഷൻ വന്നത് ഇവിടെയല്ല. സോ അതുകൊണ്ട് കുറച്ചുകൂടി ഞാനത് നീക്കി വെക്കുകയാണ്. ഗൈസ്, ഇപ്പോൾ ഏകദേശം നമ്മളത് റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ ഇതിലും നമുക്ക് ട്രാൻസിഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന അതേ ട്രാൻസിഷൻ തന്നെ നിങ്ങൾ കൊടുക്കണമെന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ ഏതാണോ ജസ്റ്റ് അത് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോന്നും ചൂസ് ചെയ്തിട്ട് ട്രാൻസിഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ട്രാൻസിഷനിൻ്റെ ഇടയിൽ കൊടുക്കാം. സോ അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തിണ്ടാവില്ല, കാരണം ഓഡിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഇത് ഇനി സേവ് ചെയ്യാനായിട്ട് നേരെ മേളിൽ കാണുന്ന ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണിലോട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിയാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ വേറെ കീഴിലും വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരേക്കും ബൈ.